നമസ്കാരം ആനന്ദ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു വലിയ നില നിലപാടെടുത്തിരിക്കുകയാണ് അതായത് ഈ കൊച്ചിയിലെ അനധികൃത ബോർഡുകളുടെ കാര്യത്തിലാണ് അത്തരത്തിലൊരു നിലപാടിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് അത്യാവശ്യമാണ് കാരണം ഈ അനധി അനധികൃതമായിട്ടുണ്ടാകുന്ന ബോർഡുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല എത്രയൊക്കെ മുന്നറിയിപ്പുകൾ വന്നിട്ടും ആ കാര്യത്തിന് മാത്രം ഒരു തീരുമാനം ഉണ്ടാകാതായി പോകുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത ബോർഡുകൾ ആ ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയത് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി എടുക്കേണ്ടി വരുമെന്ന് തന്നെ ഹൈക്കോടതി തുറന്നടിക്കുകയാണ് കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പേരിലുള്ള ബോർഡുകൾ എടുത്ത് മാറ്റിയിട്ടില്ല അപ്പോൾ ആരെയാണ് പേടിക്കുന്നത് എന്നും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് പേടിച്ചിരിക്കുകയാണോ എന്നാണ് കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണത് പിഴ ഈടാക്കി നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകുമ്പോഴും ഓഛാനിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ലേ അനധികൃതമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കൃത്യമായിട്ടുള്ള കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കോടതി പറയുകയാണ് സംസ്ഥാനത്തെ റോഡുകളുടെയൊക്കെ ശോചനീയാവസ്ഥയിലും ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോഴും ഏതൊരു ജീവനും മൂല്യമുള്ളതാണ് എന്നും അത് റോഡിൽ പൊലിയേണ്ടതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ് റോഡുകളുടെ മോശം അവസ്ഥ തുടരുന്നത് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണവും നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും റോഡുകൾ എങ്ങനെ ശോചനീയാവസ്ഥയിലെത്തിയെന്നും ഹൈക്കോടതി ജസ്റ്റിസ്മാർ ചോദിക്കുന്നുണ്ട് ദേവൻ രാമേന്ദ്രനാണ് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് കുന്നങ്ങളം റോഡിൻ്റെ അവസ്ഥയെന്തെന്ന് കോടതി ചോദിക്കുന്നു റോഡ് തകർന്ന് കിടക്കുകയാണെന്ന് എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഹെൽമറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലും ഓവർ സ്പീഡിനും ഫൈൻ പിടിക്കുന്നതും ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യാം പക്ഷേ എന്തുകൊണ്ടാണ് റോഡ് നന്നാക്കാത്തതെന്നാണ് കേരളത്തിൽ നല്ല റോഡില്ല എന്നല്ല പറഞ്ഞതെന്നും എന്നാൽ തകർന്ന റോഡുകൾ അത് പുതുക്കിപ്പണിയാൻ നടപടിയെടുക്കാത്തതിലാണ് ചോദ്യം വരുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുക ആരാണ് തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നാണ് സാധാരണക്കാരുടെ ചോദ്യം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നുള്ളതാണ് സർക്കാരിനോട് കോടതിയുടെ ചോദ്യം എപ്പോൾ പുതിയൊരു കേരളം കാണാനാകുമെന്നും റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ നികുതി തരുന്നില്ല എന്നും സർക്കാരിനോട് ചോദ്യം കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിലേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ലോകത്തുണ്ട് അവിടെയൊന്നും റോഡുകളില്ലേ എന്ന് കോടതി വിമർശനാത്മകമായി ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊരു ഉത്തരം കൊടുക്കുവാൻ കേരളത്തിന് സർക്കാരിന് കഴിയുന്നുണ്ടോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഫ്ലക്സ് ബോർഡുകൾ ഫ്ലക്സ് ബോർഡുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ അച്ചടിച്ച് കുത്തിവെക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത ബോർഡുകൾ അത് നീക്കം ചെയ്യാത്തതിൽ കോടതി വിമർശനം നടത്തിയിട്ട് പോലും പലപ്പോഴും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ ബോർഡുകൾ നിരന്തരം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കടുത്ത അനീതിയാണ് കാട്ടുന്നത് കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും കോടതി വളരെ കൃത്യമായി തുറന്ന അഭിപ്രായം പറഞ്ഞിട്ട് പോലും ഇത് നീക്കം ചെയ്യാൻ കഴിയാത്താകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ ഭയമാണോ അത് ഇനി കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇവരെയൊന്നും ഭയം തരുന്നിട്ട് കാര്യമില്ല മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പാർട്ടിക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംരക്ഷണം കൊടുക്കാതായി കൊടുക്കാതായിപ്പോകുന്നത് അത് റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഫ്ലെക്സ് ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് കോടതി കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴെങ്കിലും നല്ല റോഡുകൾ ഉണ്ടാക്കുവാൻ ഈ സർക്കാരിന് കഴിയട്ടെ ഒപ്പം തന്നെ കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഫ്ലക്സ് ബോർഡുകൾ അനധികൃതമായിട്ടുണ്ടാകുന്ന ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്